നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന്റെ 6ാം ഘട്ടം ഇന്ന് കഴിഞ്ഞു. 6ാം ഘട്ടത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇതിനുശേഷം ഈ പരീക്ഷയെക്കുറിച്ചുള്ള എന്റെ അനാലിസിസ് ഞാൻ അവസാനം പറയാം. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ പഞ്ചാബ് ആണ്. പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഇവിടെ ശരിയായത് 1, 3 മാത്രമാണ് അല്ലെ. ല്യൂക്കോസൈറ്റ്സ് എന്നാണ് എന്തറിയപ്പെടുന്നത്, ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. സോ 1, 3 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. 2021 അന്തരിച്ച് യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനമാണ്? ക്രിക്കറ്റ്. ഓപ്ഷൻ എ ക്രിക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി മണിപ്പൂരാണ്. മണിപ്പൂർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. 2022 കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി കെ.വി. റാബിയ. ഓപ്ഷൻ സി ആണ് കെ.വി. റാബിയ. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഓപ്ഷൻ സി പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി A.R. രാജരാജവർമ്മ. ഓപ്ഷൻ ബി. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 8° 4' 37° 6' നോർത്ത്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ദ്രാസ്. ഇന്ത്യയിലെ ശീതമരുഭൂമി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലഡാക്ക്. ഓപ്ഷൻ സി. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ സി നേപ്പാൾ. ദേശീയ ജലപാത 1 National Waterway 1 ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കർണാടക. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോൾ ഖനനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ഡിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി റോഹ മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൌലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത്. ന്യായവാദാർഹമാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇവിടെ ശരിയായത് 1, 3, 4 രണ്ട് തെറ്റാണ്. 1, 3, 4 വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൌലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 3, 4 അന്താരാഷ്ട്ര സുരക്ഷ സമാധാനവും സുരക്ഷിതത്വവും അന്താരാഷ്ട്രം, അത് പൗരന്മാരുടെ അല്ല. സോ എന്താണ്, 1, 2 മൗലിക കടമകളിൽ പെടുന്നതാണ്, 3, 4 അല്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയായ പ്രസ്താവന, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. തെറ്റാണ്, മറാത്തി അല്ല. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജതുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കറക്റ്റാണ് കേട്ടോ, ജതുനാഥ് ഭട്ടാചാര്യാണ്. സോ അതാണ് ശരി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അപ്പൊ ഇതില് ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് 1 ഒന്നാമത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3 ശരിയായ പ്രസ്താവനകൾ. അടുത്തത് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്?
തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ടവയിൽ ശരിയായ പ്രസ്താവന ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്, 3 തെറ്റാണ്. ഈ അളവ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഭാഗ്യവിദാത എന്നായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. 26 ജനുവരി 1980 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3, 4 ശരിയല്ല. 3, 4 ശരിയല്ല. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ, സുഷമ സിംഗ്, ദീപക് സന്ധു. ശരിയായ ജോഡി ഏത്? MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്താവനം, സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൌലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ 4A മൌലിക കടമകൾ. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ ബി, January 26, 1950. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ഛ എന്ന രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 4 ശരിയായ ജോഡി. 1922 ചൌരി ചൌര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ് ഓപ്ഷൻ എ. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം, ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി, ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1, 2 ആനി ബസന്റും ബാലഗംഗാധര തിലകും. മുസ്ലീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം, ആൻസർ ഓപ്ഷൻ ബി ആണ്, 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഓപ്ഷൻ സി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ, ഓപ്ഷൻ ഡി. 1.5 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, EMS നമ്പൂതിരിപ്പാട്. 1.5 കോടി മലയാളികൾ, EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, വാരിയം കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 എന്നിവയാണ് ശരിയല്ലാത്തത്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ഓപ്ഷൻ എ, അയ്യങ്കാളി. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ഓപ്ഷൻ എ, മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗമന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. ഈ 4 എണ്ണത്തിന്റെ ശരിയായ ഓർഡറാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം, ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്, ഓപ്ഷൻ എ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്, ഓപ്ഷൻ സി, വി ടി ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി ആണ്, വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഓപ്ഷൻ എ, ശാസ്താംകോട്ടക്കായൽ. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഓപ്ഷൻ ഡി, 580 കിലോമീറ്റർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഭാരതപ്പുഴ, പാമ്പാർ, ഭവാനി, പെരിയാർ. 2, 3 ആണ് അല്ലെ? പാമ്പാറും ഭവാനിയുമാണ് 2, 3 ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ സി.
ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ഓപ്ഷൻ എ ആണ് പേരമ്പാടി ചുരം. അടുത്തത് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ് കുരുമുളകാണ് ഓപ്ഷൻ ബി. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. പി ആർ ശ്രീജേഷ് താഴെ പറയുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ഹോക്കിയാണ്. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് 24 ഓപ്ഷൻ സി നമ്മൾ പറഞ്ഞതാണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓപ്ഷൻ എ. പൂർണ്ണ ശയ്യാവലംബരായരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആശ്വാസകിരൺ. ജീവകം സി യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി സ്കർവിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ആൻസർ ഓപ്ഷൻ ഡി കോളറയാണ് കോളറ. അടുത്തത് ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ആൻസർ ഓപ്ഷൻ എ ആണ് നൈട്രജൻ. കാരണമല്ലാത്തതാണ് കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഓപ്ഷൻ സി വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി കോഴിക്കോടാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ ഇരുമ്പിന്റെ ധാതു അല്ലാത്തതേത് ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്, സെക്യുനാൽ ആന്റിസെപ്റ്റിക് ആണ്, ഫീനോൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ശരിയായത് ഓപ്ഷൻ സി ആണ് 1, 3. അടുത്ത ചോദ്യം ഒരു ഓർബിറ്റിലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ഓപ്ഷൻ സി 2 ഓർബിറ്റിൽ. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 4 ശരിയല്ലാത്തത്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് -4. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഓപ്ഷൻ സി സൂര്യൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനമല്ലാത്തത് ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോഴുണ്ടാവുന്ന ചലനം, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, കറക്റ്റ്. 1. ഗ്ലാസ് ഷീറ്റ് ആണ്, 2. കോൺവെക്സ് ലെൻസ് ആണ്, 3. കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഗ്ലാസ് ഷീറ്റിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, കോൺവെക്സ് ലെൻസ് കൺവേർജ് ചെയ്യിപ്പിക്കുന്നു, കോൺകേവ് ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു. അടുത്തത് റൂട്ട് ഓഫ് 1.44 എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 1.2. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10, ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11, ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ഓപ്ഷൻ ഡി 41. 7/8 തുല്യമല്ലാത്തത് ഓപ്ഷൻ സി ആണ് 21/32. 2, 4, 8, 7 എന്നിവയുടെ ലസാഗു എത്രയാണ്? ഓപ്ഷൻ ഡി 56. അടുത്ത 1.363 + 8.965 + 0.0354 + 0.0068 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് 10.3702. ഒരാൾ 1,400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില ഓപ്ഷൻ ബി ആണ് 1,260. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? ഓപ്ഷൻ ബി 28. 2/5, 3/4, 8/9, 5/7 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 8/9. 54 km/h എന്ന് പറയുന്നത് എത്ര m/s ആണ്? ഓപ്ഷൻ എ 15 m/s. 2 സംഖ്യകളുടെ ലസാഗു 36, ഉസാഗ 6. 1 സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 18. ഒറ്റയാനെ കണ്ടെത്തുക 91, ഓപ്ഷൻ ഡി ആണ് 125, ബാക്കിയെല്ലാം പൂർണ്ണ വർഗ്ഗങ്ങളാണ്. എ ബി ഡി സി
EFHG-MNPO. അടുത്ത വിട്ടുപോയ ഭാഗം സി ആണ്. IJLK 4-2-1-1/2. അടുത്ത സംഖ്യ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി 1/4. മാക്സ് വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറഞ്ഞാൽ അധികമാണ്, ബി ന്യൂനമാണ്, സി ഗുണനമായാൽ 20C3A6B15 ഇതിന്റെ വാല്യൂ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 51. അരുൺ ഒരു വരിയിൽ മുന്നിൽ നിന്ന് 17-ാമതും പിന്നിൽ നിന്ന് 14-ാമതുമായാൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 30. 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകന്റെ പ്രായം 24 വയസ്സ് ആണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ്? ഓപ്ഷൻ ബി 66. അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു, പിന്നീട് ഇടത്തുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണുള്ളത്? ഓപ്ഷൻ ഡി ആണ്, തെക്കു കിഴക്ക്. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക. മേശ, മരം, തടി, വിത്ത്, ചെടി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 4, 5, 2, 3, 1. ബി സമം 2, ബാഗ് 10 ആയാൽ ബുക്ക് എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 43. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4-ാമത് വരുന്ന വാക്ക് ഓപ്ഷൻ എ ക്ലൗഡ് ആണ്. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മാത്സ് വളരെ ഈസിയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആ ചോദ്യങ്ങൾ ഒന്നും തന്നെ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. എല്ലാം നമ്മൾ പല സ്ഥലത്ത് പഠിക്കുന്ന പോയിന്റ്സിനെ ഒന്നിച്ച് ക്രമീകരിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ 4-ാമത്തെ ഘട്ടമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിലവാരം കൂടിയതാണ്. 5-ാമത്തെ ഘട്ടവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യ പേപ്പർ. ഒന്നാമത് മാത്സിന് മുഴുവൻ മാർക്കും ഒരുവിധം എല്ലാവർക്കും നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ഒരു അനാലിസിസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.